كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور لتبلون في أموالكم وأنفسكم ولتسمعن من الذين أوتوا الكتاب من قبلكم ومن الذين أشركوا أذى كثيرا ജീവിതം സന്ദേശമാക്കിയ മറ്റൊരു പണ്ഡിത പ്രതിഭ കൂടി നമ്മെ വിട്ട് യാത്രയായിരിക്കുന്നു. കാലുഷ്യത്തിൻ്റെ മരുപ്പറമ്പിൽ ദിശയേറിയാതെ അലയുന്ന മാനവ സമൂഹത്തിന് നേരിൻ്റെ ദിശാബോധം നൽകാൻ അള്ളാഹു നൽകുന്ന വരദാനമാണ് ഈ പണ്ഡിത നേതൃത്വം. സ്നേഹവും സാന്ത്വനവും നേരറിവിൻ്റെ സന്ദേശവും ആത്മീയതയുടെ തിളിനീരും അവരിലൂടെ മാനവകുലം അനുഭവിച്ചറിയുന്നു. അത്തരമൊരു അറിവിൻ്റെ മഹാപ്രപഞ്ചം ഇവിടെ നമ്മെ അനാഥരാക്കി കടന്നുപോയിരിക്കുന്നു. അതെ, ഉസ്താദ് കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ. മുമ്പൊരു കാലഘട്ടത്തിൽ പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി അധ്വാനിച്ചതായിരിക്കുന്ന സ്വഹാബാക്കൾ, മഹാന്മാരായിരിക്കുന്ന ആളുകൾ വളരെയധികം കഷ്ടപ്പെട്ട് കുടുംബമില്ല, വീടില്ല, സന്താനങ്ങളെ നോക്കണില്ല, ഈ നിലക്ക് അള്ളാഹുവിൻ്റെ ദീനു വേണ്ടി മാത്രം ജിഹാദ് ചെയ്ത് കെട്ടിപ്പടുത്തുണ്ടാക്കിയ സംഘടനയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ഏതൊരു മനുഷ്യനാണെങ്കിലും സിറാത്തുൽ മുസ്തഖീമായ വഴിയിലേക്ക് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ഘടവും ബലവും നിന്നിട്ട് ശൈത്താൻമാരാ മുസ്ലിമായ മനുഷ്യനെ യഥാർത്ഥ മതത്തിൽ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് തെറ്റിപ്പിക്കുക. ഈ പിശാചുകൾ, മനുഷ്യൻ്റെ കൂട്ടത്തിലുള്ള പിശാചുകളുമുണ്ട്, ജിന്ന് ശൈത്താന്മാരുടെ കൂട്ടത്തിലുള്ള പിശാചുകളുമുണ്ട്. ഏത് ജാതിയാണ് മനുഷ്യനെ പിടിച്ച് വലിക്കുന്നത് എന്ന് പറയാൻ കഴിയില്ല. അതിനാൽ അഞ്ച് നേരത്തെ നമസ്കാരത്തിലും ഈ ദുആനെ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, ഇജ് അനുഗ്രഹം ചെയ്ത് കൊടുത്ത മഹന്മാരുടെ വഴിയിലേക്ക് ഞങ്ങളിജ് നേർവഴിയാക്കണേ എന്നുള്ളതായിരിക്കുന്ന ദുആ പഠിപ്പിച്ചത്. അങ്ങനെ പരിശുദ്ധ ഇസ്ലാമിൽ പല ജാതി കുഴപ്പങ്ങളും പല ജാതി ഭിന്നിപ്പുകളും ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ തന്നെ കേൾക്കാൻ സാധിച്ചു. തറാവീഹിനെ കെട്ടാക്കുക, വെള്ളിയാഴ്ച പരിശുദ്ധമായ മിമ്പറയിൽ വച്ചിട്ട് ജനങ്ങൾക്ക് തിരിണ വാശയിൽ പ്രസംഗിക്കുക, ഇങ്ങനെ തുടങ്ങിയതായിരിക്കുന്ന പല കാര്യങ്ങളും. ഇതിനൊക്കെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതാത് സമയത്ത് വളരെയധികം ആഴമായി ചിന്തിച്ച് അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ ശരിക്കും മനസ്സിലാക്കി പൊതുജനങ്ങളായ ജനങ്ങൾക്ക് വിവരം കൊടുക്കും. ഇഞ്ഞതിഞ്ഞത് തെറ്റാണ്, അതിൽ പെടരുത്. ഇത് അംഗീകരിച്ചതായിരിക്കുന്ന മഹന്മാരായ മഹല്ലത്തുകാരാണ് ഈ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ലാളിത്യത്തിൻ്റെ തെളിമയോടെ വിനയത്തിൻ്റെ ആൾരൂപമായി മുസ്ലിം കൈരളിയുടെ വൈജ്ഞാനിക വിഹായസിൽ പ്രോജ്വലിച്ചു നിന്ന അറിവിൻ്റെ നക്ഷത്രം. ഒരു പുരുഷായുസ്സു മുഴുവൻ മതത്തിനും വിജ്ഞാനത്തിനും സമുദായത്തിനുമായി നീക്കിവെച്ച പണ്ഡിത സാത്വികനായിരുന്നു ശേഖുന കാളമ്പാടി ഉസ്താദ്. അഞ്ചു പതിറ്റാണ്ടിലധികം മതവിജ്ഞാനത്തിനായി സമർപ്പിക്കപ്പെട്ട ആ വിശുദ്ധ ജീവിതം വിട പറയുന്നതിൻ്റെ തലേ ദിവസം വരെ അറിവിൻ്റെ മേഖലയിൽ സജീവമായിരുന്നു. വഫാത്താകുന്നതിൻ്റെ തൊട്ടു മുമ്പത്തെ ദിവസം ജാമിയ നൂരിയയിലെ വിദ്യാർത്ഥികൾക്ക് ദറസ് ചൊല്ലിക്കൊടുത്ത ഈ പണ്ഡിത കേസരി വിശേഷിപ്പിക്കാൻ വാക്കുകൾ പോലും അശക്തമാക്കുകയാണ്. തെന്നിന്ത്യയിലെ ഏറ്റവും വലിയ വൈജ്ഞാനിക കലാലയമായ ജാമിയയിൽ നിന്ന് തന്നെയാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അതേ കലാലയ മുറ്റത്തു നിന്ന് തന്നെ ഔദ്യോഗിക വിടവാങ്ങലിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയത്. മതവിജ്ഞാനത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ ഹൃദയ ബന്ധത്തിൻ്റെ തെളിവായി നമുക്ക് ഈ സംഭവത്തെ കാണാവുന്നതാണ്. കേരളക്കരയിലെ ഏറ്റവും വലിയ മതപണ്ഡിത സഭയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ
അധ്യക്ഷ പദത്തിലെത്തിയിട്ടും വിനയവും ലാളിത്യവും കൈവിടാത്ത പണ്ഡിത പ്രതിഭയായിരുന്നു അദ്ദേഹം. ഇക്കാലത്തും സ്വന്തമായി വാഹനമില്ലാതിരുന്ന അദ്ദേഹത്തിൻ്റെ ആശ്രയം ബസ്സും ഓട്ടോറിക്ഷയുമായിരുന്നു. പ്രായത്തിൻ്റെ അവശതകൾ അലട്ടിത്തുടങ്ങിയപ്പോൾ ഓട്ടോറിക്ഷയിലായിരുന്നു ദിവസവും ജാമിയയിലേക്ക് പോയിരുന്നത്. മലപ്പുറം കാളമ്പാടിയിൽ ബസ്സിറങ്ങിയാൽ നടന്നു മാത്രം പോകാൻ പറ്റുന്ന ഇടുങ്ങിയ വഴി അവസാനിക്കുന്ന കടലുണ്ടി പുഴയോരത്തെ കവുങ്ങിൻ തോട്ടത്തിലെ ഓടിട്ട കൊച്ചുപുരയായിരുന്നു അദ്ദേഹത്തിൻ്റെ വസതി. ഞാൻ 10-15 വർഷമായിട്ട് ഉസ്താനായിട്ടും പട്ടിക്കാട് കോളേജിലും വേറെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകേണ്ട ആളാണ്. പട്ടിക്കാട് കോളേജിലേക്ക് എൻ്റെ ഓട്ടോറിക്ഷ തന്നെ ഉസ്താദ് ആദ്യം മുതൽ പോകുന്നിട്ടുണ്ട്. ലാസ്റ്റ് ടൈമിൽ ഉസ്താന് സുഖമില്ലാത്ത ടൈമിൽ കാറിൽ വേറെ കാറ് പ്രൈവറ്റ് കാറ് ഞാൻ തന്നെ ഓരോന്ന് എടുത്തിട്ട് അതിൽ കൊണ്ടാക്കാറായിരുന്നു. പിന്നെ ഉസ്താദ് പല കാര്യങ്ങളും പോകുമ്പോൾ എന്നേറ്റും പറയാറുണ്ട്. എല്ലാ ഇതിനെക്കാട്ടി എല്ലാ ഇത് ചോദിച്ച് ഞാൻ മനസ്സിലാക്കി പറയണം. അതൊന്നും ഞാൻ ഇപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ലാസ്റ്റ് ഉസ്താദ് ഈ ഞായറാഴ്ച ഞാൻ പട്ടിക്കാട് കോളേജിലേക്ക് പോകുമ്പോൾ ഉസ്താദിനോട് ലാസ്റ്റ് പറഞ്ഞത്, പിന്നെ എടാ എനിക്കിനി കൂടുതൽ കോളേജിലേക്ക് വരാൻ കഴിയൂല, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട്, അതുകൊണ്ട് ഇനിയിപ്പോൾ പിന്നെ എത്രത്തോളം പോകാൻ ഞാൻ നിർത്തേണ്ടി എൻ്റെ ഒരു സ്റ്റേജിക്കാണ് ഞാൻ പോകേണ്ടത്, സുഖമില്ല, തീരെ സുഖമില്ല എന്നുള്ളതാണ് ലാസ്റ്റ് എന്നോട് ഉസ്താദ് കോളേജിലേക്ക് പോകുമ്പോൾ ലാസ്റ്റ് എന്നോട് പറഞ്ഞ സംഭവം. അത് ഞാൻ ഉസ്താദിനായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഉസ്താദ് ഓട്ടോറിക്ഷ പോയിട്ട് നമ്മൾ ഇന്ന കാറിൽ എന്തെങ്കിലും പോയിക്കൂടെ നമുക്കൊന്ന് ചോദിക്കും. ഉസ്താദ് എന്നോട് പറഞ്ഞത് നമുക്കിത് മതി, എൻ്റെ എന്നെ കൊണ്ട് കഴിയേണ്ട കാലം ആദ്യം ബസ്സിൽ തന്നെ ഉസ്താദ് പോയിട്ടുണ്ട്. അന്നേരം ഉസ്താദിനെ അവിടെ നിന്ന് ഇങ്ങോട്ട് ബസ്സിൽ അങ്ങോട്ട് കൊണ്ടുവെക്കാനൊക്കെ പോകുമ്പോൾ ഉസ്താദിനോട് പറയുന്നുണ്ട് ബസ് ഇന്നെ കൊണ്ട് ഒരാൾ ബുദ്ധിമുട്ടരുത്, അത് പിന്നെ എത്ര എന്നെ കൊണ്ട് കഴിയേണ്ട കാലം ഫുള്ള് ഞാൻ ഇതേമാതിരി പോവുക, പിന്നെ ഒരു ഡ്രൈവറും ഒരു കാറ് എനിക്ക് സ്ഥിരമായിട്ട് അതും എനിക്ക് വേണ്ട, പിന്നെ അയാൾക്ക് പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാവും, അതൊന്നും എനിക്ക് വേണ്ട, ഞാൻ ഇതേമാതിരി എൻ്റെ ആവശ്യത്തിനെ അപ്പോൾ വിളിക്കുക, അത് അപ്പം തന്നെ കഴിയുക, അതാണ് ഉസ്താദിനോട് ഞാൻ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ഉസ്താദിനോട് പറഞ്ഞിട്ടുണ്ട്. ടാക്സി കൊണ്ട് ഓട്ടോറിക്ഷയാണ് എൻ്റേത്. ഞാനൊരു 10-15 വർഷത്തിലേറെ ഓട്ടോറിക്ഷയിലെ ഡ്രൈവറായിട്ട് ആ ഉസ്താദിൻ്റെ ഓട്ടം പോകേണ്ട പൈസ ഒക്കെ ഉസ്താദ് തന്നെ തരും. പിന്നെ ലാസ്റ്റ് ഇപ്പോൾ പോകേണ്ട പട്ടിക്കാട് കോളേജിലേക്ക് പോകേണ്ട ക്യാഷൊക്കെ അവിടുന്ന് ആണ് കോളേജിൽ നിന്നാണ് തരാറ്. ആ ഓട്ടോറിക്ഷ തന്നെ. പിന്നെ ഇവിടെ ഈ സുഖമില്ലാത്ത ടൈമിന് ഇവിടെ മലപ്പുറത്ത് കുന്നുമ്മലൊക്കെ ബ്ലഡ് പരിശോധിക്കാൻ എല്ലാത്തിനും ഓട്ടോറിക്ഷ തന്നെയാണ് പോവാറ്. ഉസ്താന വീട്ടിലേക്ക് വണ്ടി ഇതുവരെ പോകുന്നില്ലായിരുന്നു. ഇപ്പോൾ അടുത്താണ് ആ റോഡിൻ്റെ ഒരു ഇത് വന്ന് ഉസ്താദിന് അത് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു ആ റോഡ് വരേണ്ടത്. അങ്ങനെ റോഡ് വന്ന് അതിൻ്റെ പുള്ളി പണികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. എന്നോട് ലാസ്റ്റ് വരെ കഴിഞ്ഞ ഈ പോക്കിൽ അതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം എന്താണിത് ഡാറിങ് ചെയ്യാന്നൊക്കെ എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ് ഒരു 4 മാസത്തിൻ്റെ ഉള്ളിൽ എല്ലാ വർക്കും ചെയ്യാന്നുള്ളത് ഫണ്ട് പാസ് ചെയ്യലാണ് എന്നോട് ഞാൻ ഉസ്താദിനോട് പറഞ്ഞിട്ട്. അപ്പോൾ ഉസ്താദ് ആയിക്കോട്ടെ എന്നാൽ ശരിയായത് വളരെ നന്നായി എന്നുള്ളത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ നടന്നു പോകണം ഓട്ടോറിക്ഷയിൽ. ആ ഓട്ടോറിക്ഷ വണ്ടി പോകത്തന്ന് ഉസ്താദ് അവിടെ നിന്ന് നടന്നു പോകാനാണ്. ഒരു 1.5 കിലോമീറ്റർ ദൂരം നടക്കാൻ, അപ്പം നടക്കാൻ കഴിയാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ കവുങ്ങുന്തോട്ടത്ത് കൂടെയൊക്കെ ഓട്ടോറിക്ഷ കൊണ്ടുപോയിട്ട് ഉസ്താദിനെ മാക്സിമം ഉണ്ട് അടുത്തേക്ക് കൊണ്ടുപോയിട്ട് ഉസ്താദിനെ കയറ്റി കൊണ്ടുവരാറുണ്ട്. പിന്നെ ഉസ്താദ് പിന്നെ ഒരു ടൈം പറഞ്ഞാൽ 6 മണിക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞാൽ 5:30 ഉസ്താദും എത്തും ഞാനും എത്തും. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമ തുവഫൗന അജൂറകും യൗമൽ ഖിയാമ فَمَن زُحْزِحَ عَنِ النَّارِ وَأُدْخِلَ الْجَنَّةَ فَقَدْ فَازَ وَمَا الْحَيَاةُ الدُّنْيَا إِلَّا مَتَاعُ الْغُرُورِ لَتُبْلَوُنَّ فِي أموالكم وأنفسكم ولتسمعن من الذين أوتوا الكتاب من قبلكم ومن الذين أشركوا أذى كثيرا. ആത്മീയതയും വൈജ്ഞാനിക ചിഹ്നങ്ങളും പ്രകടനപരതയ്ക്ക് വിഷയീഭവിക്കുന്ന സമകാലിക ജീവിത പരിസരങ്ങളിൽ ഈ ലാളിത്യത്തിൻ്റെ പണ്ഡിത പ്രതിഭ നമുക്കൊരു അത്ഭുതം തന്നെയാണ്. 1934 മലപ്പുറം കാളമ്പാടി ഗ്രാമത്തിലായിരുന്നു ഉസ്താദിൻ്റെ ജനനം. അരീക്കത്ത് അബ്ദുറഹ്മാൻ മുല്ലയുടെയും തറയിൽ ആയിഷ ഹജ്ജുമയുടെയും
പന്ത്രണ്ട് മക്കളിൽ മൂത്തയാളായിരുന്നു ഉസ്താദ്. പിതാമഹനായ കുഞ്ഞു മൊയ്തീൻ മുസ്ലിയാർ വലിയ പണ്ഡിതനും പ്രദേശത്തെ കാളിയുമായിരുന്നു. മലപ്പുറം കുന്നുമ്മൽ മാപ്പിള പ്രൈമറി സ്കൂളിലായിരുന്നു പ്രാഥമിക പഠനം. അഞ്ചാം ക്ലാസ് വരെയായിരുന്നു പ്രസ്തുത പഠന സപര്യ. കാളമ്പാടി ഉസ്താദ് എന്ന പേരിൽ എല്ലാവരാലും ആദരിക്കപ്പെട്ടിരുന്ന മഹാനായ കാളമ്പാടി മഹ്മൂദ് മുസ്ലിയാർ അവർ ഇന്നലെ ഇഹലോകവാസം വെടിഞ്ഞ വിവരം വളരെയേറെ സങ്കടത്തോടെയാണ് അദ്ദേഹത്തിൻ്റെ അനുയായികളും പ്രത്യേകിച്ച് കേരളത്തിലെ പണ്ഡിത സമൂഹം ശ്രവിച്ചത്. നിരവധി പതിറ്റാണ്ടുകളുടെ പ്രബോധന പാരമ്പര്യമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഏതവസരത്തിലും അധ്യാപന ദൗത്യം എന്നത് ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഉത്തരവാദിത്വമായി അദ്ദേഹം കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെയാവാം അദ്ദേഹത്തിൻ്റെ അന്ത്യ നിമിഷങ്ങൾക്ക് തൊട്ടു മുമ്പും പരിശുദ്ധമായ ബുഖാരി ക്ലാസ് എടുത്തുകൊണ്ടാണ് ശാരീരികമായ അസ്വസ്ഥതയിലേക്ക് അദ്ദേഹം പ്രവേശിച്ചത്. പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിലെ ദീർഘകാലത്തെ അധ്യാപന ദൗത്യത്തിലൂടെ നിരവധി തലമുറകൾക്ക് പരിശുദ്ധ വിജ്ഞാനത്തിൻ്റെ വെളിച്ചം അദ്ദേഹം വീശുകയുണ്ടായി. ഒരു പണ്ഡിതൻ എന്ന നിലക്ക് തികച്ചും സൂക്ഷ്മത പുലർത്തിയ ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് എന്ന് നമുക്കറിയാം. ഏത് കാര്യത്തെക്കാളും പരിശുദ്ധ ഖുർആനും സുന്നത്തും സച്ചരിതരായ മഹാത്മാക്കളുടെ വിശുദ്ധമായ മാതൃകകളും അത് മുറുകെ പിടിക്കുവാൻ അദ്ദേഹം എന്നും സന്നദ്ധനായിട്ടുണ്ട്. ഭൗതികമായ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറത്ത് ഒരു വിശ്വാസിയുടെ ജീവിത വിജയം എന്താണ് എന്ന് അദ്ദേഹത്തിൻ്റെ ലളിതസുന്ദരമായ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഭൗതികമായ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വിശുദ്ധിയും സ്ഥൈര്യവും ഇച്ഛാശക്തിയും. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുണ്ടായ ഒരു വലിയ ദുരന്തം, തൻ്റെ രണ്ട് മക്കൾ ആകസ്മികമായുണ്ടായുള്ള ഒരു അപകടത്തിൽ ദാരുണമായ രീതിയിൽ തന്നെ മരണപ്പെട്ടപ്പോൾ ആ വിഷയം അദ്ദേഹം ശ്രവിച്ചത് ജാമിയ നൂരിയയിൽ ബുഖാരി ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന സമയത്തായിരുന്നു. അന്ന് അദ്ദേഹം പ്രതികരിച്ചത്, ആ വാർത്ത കേട്ട ഉടനെ പ്രതികരിച്ചത്, ഞാൻ ഈ ക്ലാസ് നിർത്തി ഇപ്പോൾ പോയാൽ അത് പരിശുദ്ധ പ്രവാചകരോട് ചെയ്യുന്ന നിന്ദയാവില്ലേ എന്നുള്ള ഒരു വലിയ സൂക്ഷ്മതയുടെ മനസ്സായിരുന്നു അദ്ദേഹം അവിടെ പ്രകടിപ്പിച്ചത്. എന്നിട്ട് ക്ലാസ് കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടത് എന്ന് പറയുമ്പോൾ ഭൗതികമായിട്ടുള്ള കണക്കുകൂട്ടുകൾക്കപ്പുറത്തെ ആത്മജ്ഞാനികളുടെ ജീവിത മാതൃകയാണ് നമുക്കതിലൂടെ ദർശിക്കുവാൻ സാധിക്കുന്നത്. അന്ന് ആ ദാരുണമായ ദുരന്തത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം ആ പ്രദേശത്തെ മുഴുവൻ ആളുകളും കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ പ്രിയങ്കരനായ ഉസ്താദിൻ്റെ മുഖത്ത് അത്തരത്തിലുള്ള ഒരുവിധ വേദനയുടെ ലാഞ്ചനയും അല്ലെങ്കിൽ നിരാശയുടെയോ ഞെട്ടലിൻ്റെയോ ഒരു ലാഞ്ചനയും കാണാൻ സാധിച്ചിരുന്നില്ല. അത് അള്ളാഹുവിൻ്റെ അലംഘനീയമായ ഒരു വിധിയാണ് എന്ന ഒരു ഉറച്ച വിശ്വാസമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അതിൻ്റെ പേരിൽ ദുഃഖ നിമഗ്നനായി കഴിയാനോ മറ്റുള്ളവർക്ക് മുമ്പിൽ എല്ലാം നഷ്ടപ്പെട്ടവനായി തേങ്ങുവാനോ അദ്ദേഹം തയ്യാറായില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ വിധിക്ക് മുമ്പിൽ എല്ലാവരും നിസ്സാരരാണ്, അത് ഉൾക്കൊള്ളേണ്ടതാണ് ഒരു വിശ്വാസിയുടെ കടമ എന്ന ഒരു വലിയ പാഠമാണ് ആ സംഭവത്തിൻ്റെ സമയത്ത് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം പുലർത്തിയ വലിയതായ വിശുദ്ധി, ലാളിത്യം അതും പ്രകടമായിരുന്നു. പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തോടൊപ്പം
യാത്ര ചെയ്യുവാനും പരിപാടികളിൽ സംബന്ധിക്കുവാനും സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും പരിപാടികൾക്ക് ശേഷമുണ്ടാകുന്ന ഭക്ഷണ സദ്യയിൽ അതിൽ വലിയ സദ്യയാണ് എന്ന് തോന്നുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം വാടുമായിരുന്നു. ഇത്രക്കേറെ വേണ്ടതുണ്ടോ, ഇതിനൊക്കെ തങ്ങൾ അർഹരാണോ എന്നൊരു ചിന്തയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ആ നടപ്പിലും വേഷത്തിലും പെരുമാറ്റത്തിലും അദ്ദേഹം പുലർത്തിയ ലാളിത്യം ഇന്നത്തെ പണ്ഡിത സമൂഹത്തിൻ്റെ മുമ്പിൽ തന്നെ ഒരു ചോദ്യചിഹ്നം എന്ന് തന്നെ നമുക്ക് പറയാം. ആ രീതിയിലുള്ള ലാളിത്യമായിരുന്നു അദ്ദേഹം പുലർത്തിയിരുന്നത്. പട്ടിക്കാട് ജാമിയ നൂരിയയുടെ പ്രിൻസിപ്പലായിരുന്ന സമയത്തും അല്ലാത്ത സമയങ്ങളിലും ബസ്സിൽ കയറിക്കൊണ്ടായിരുന്നു അദ്ദേഹം തൻ്റെ വീട്ടിൽ നിന്ന് കോളേജുകളിലേക്കുള്ള യാത്ര നിർവഹിച്ചിരുന്നത്. ഏത് സദസ്സിലും സംസ്ഥ കേരള ജമിയത്തുൽ ഉലമയുടെ അനിഷേധ്യനായ പ്രസിഡൻ്റാണ് താൻ എന്നുള്ള ഒരു ഗമയും അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിരുന്നില്ല. മറിച്ച് ഒരു സാധാരണ സേവകൻ്റെയോ പ്രവർത്തകൻ്റെയോ മനസ്സും പെരുമാറ്റവുമായിരുന്നു അദ്ദേഹത്തിൽ എന്നു നമുക്ക് ദർശിക്കുവാൻ സാധിച്ചിരുന്നത്. തിന്മയെ കാണുന്ന സന്ദർഭത്തിൽ തന്നെ അതിനെ എതിർക്കാൻ അല്ലെങ്കിൽ അതിനോടുള്ള അതൃപ്തി പ്രകടിപ്പിക്കുവാൻ അദ്ദേഹം ഒരിക്കലും മടിച്ചിരുന്നില്ല. അതേത് പ്രതാപിയാണ് തൻ്റെ മുമ്പിലുള്ളത് എന്നുപോലും അദ്ദേഹം കണക്കാക്കിയിരുന്നില്ല. തൻ്റെ ചിന്തകൾ അല്ലെങ്കിൽ വിശുദ്ധ ദീനിൻ്റെ വിധി വിലക്കുകൾക്ക് അനുസൃതമല്ലാത്തത് കാണുമ്പോൾ തൻ്റെ ആത്മീയ മനസ്സവിടെ ഉണരുകയും അത് തിരുത്തേണ്ടത് തൻ്റെ ആത്മീയ ബാധ്യതയാണെന്ന് കണ്ടുകൊണ്ടാണ് പ്രതാപിയുടെ മുമ്പിൽ പോലും തൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയുവാൻ അദ്ദേഹം തയ്യാറായത്. പാണക്കാട് ഞങ്ങളുടെ കുടുംബത്തിൽ മാസപ്പിറവിയുടെ സന്ദർഭങ്ങളിൽ ചിലപ്പോഴൊക്കെ അദ്ദേഹത്തെ ജ്യേഷ്ഠന്മാർ ക്ഷണിക്കാറുണ്ട്. മാസം കണ്ട് അതിൻ്റെ വിചാരണയുടെ സന്ദർഭത്തിൽ അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. അപ്പോൾ മാസം കണ്ടവൻ്റെ സത്യസന്ധത ബോധ്യപ്പെടുന്ന തരത്തിലുള്ള വളരെ യുക്തിസഹമായ ചോദ്യങ്ങൾ അദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്നത് കേൾക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ പക്ഷേ ഒറ്റ കേൾവിയിൽ നമുക്ക് ഇതെന്ത് ചോദ്യം എന്ന് തമാശ തോന്നിയേക്കാം. എന്നാൽ പിന്നീട് ചിന്തിക്കുമ്പോഴാണ് ആ ചോദ്യത്തിൻ്റെ പിന്നിൽ നിന്നുള്ള ഉത്തരത്തിലൂടെ അദ്ദേഹം എന്താണ് പ്രതീക്ഷിച്ചത് എന്ന് നമുക്ക് ബോധ്യമാവുക. വരുന്നവൻ്റെ സത്യസന്ധതയും അവൻ്റെ പരിസര പരിശുദ്ധിയും അളവെടുക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ചോദ്യത്തിലൂടെ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിലൂടെ മാസപ്പിറവി പോലെയുള്ള വലിയ പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ പണ്ഡിത സമൂഹം പുലർത്തേണ്ടതിൻ്റെ പ്രാധാന്യം, സൂക്ഷ്മതയുടെ പ്രാധാന്യമാണ് അതിലൂടെയൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ വിയോഗം കേരളീയ സമൂഹത്തിൽ ഏറെക്കാലം അത് നികത്താതെ തന്നെ നിൽക്കുമെന്നുള്ളതാണ് നമ്മെ വേദനിപ്പിക്കുന്ന ഒരു വസ്തുത. ഏത് സന്ദർഭത്തിലും സംശയങ്ങൾ ചോദിക്കാനും അതിന് വളരെ ആധികാരികമായ മറുപടികൾ നമുക്ക് നേടുവാനും സാധിച്ചിരുന്നു. ഇനി അത്തരത്തിലുള്ള വ്യക്തിത്വങ്ങൾ ഇല്ലാതെ പോയല്ലോ എന്നുള്ള ദുഃഖമാണ് സാധാരണ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിലുണ്ടാകുന്നത്. كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور لتبلون في أموالكم وأنفسكم
أنفسكم ولتسمعن من الذين أوتوا الكتاب من قبلكم ومن الذين أشركوا أذى كثيرا. സ്കൂൾ പഠനകാലത്ത് തന്നെ മമ്മുക്കുട്ടിമുല്ല എന്ന സൂഫിവരൻ്റെ കീഴിൽ ഓത്ത് പഠിച്ചു. ഏതാനും മാസങ്ങൾ സൈദാലിക്കുട്ടി മുസ്ലിയാരുടെ കീഴിൽ കുന്നുമ്മൽ ദർസിലും മതപഠനം നടത്തി. സ്കൂൾ പഠനം അവസാനിപ്പിച്ച ശേഷം കൂട്ടിലങ്ങാടി പള്ളിയിലാണ് ഔദ്യോഗിക ദർസ് പഠനം ആരംഭിച്ചത്. പിന്നെ പഴമള്ളൂർ, മക്കരപ്പറമ്പ്, വറ്റല്ലൂർ, എടരിക്കോട് എന്നീ ദർസുകളിൽ ഓതി. ഒടുവിൽ കോട്ടുമല അബൂബക്കർ മുസ്ലിയാരുടെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് പരപ്പനങ്ങാടി പനയത്തിൽ പള്ളിയിലെ പ്രസിദ്ധമായ ദർസിൽ ചേർന്നു. 3.5 വർഷം അവിടെ പഠിച്ച ശേഷമാണ് ഉപരിപഠനത്തിനായി വെല്ലൂർ ബാക്കിയത്തിലേക്ക് പോയത്. ونحن على ذلك من الشاهدين. أوصاني رسول الله صلى الله عليه وسلم ألا أشرك بالله وإن قتلت أو هجرت ولا تركن والديك وإن أمرك من أهلك وولدك ومالك ولا تشرب الخمر فإنه رؤوس كل معصية ولا تتركن الصلاة متعمدا فإنه رؤوس كل خطيئة صدق رسول الله صلى الله عليه وسلم. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് 13 കൊല്ലം പരിശുദ്ധ മക്കയിൽ ഈമിൽ ഇസ്ലാമിനെ പ്രചരിപ്പിച്ചുകൊണ്ട് റസൂൽ താമസിച്ചു. അതിൻ്റെ ശേഷം മദീനയിലേക്ക് ഹിജറ വന്നു. 10 കൊല്ലം മദീനയിലും താമസിച്ചു. ഈ കാലയളവിൽ ബഹുമാനപ്പെട്ട സഹാബത്തുകൾ വളരെയധികം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പഷ്ടിനി കിടക്കൽ, ശരിയായ ഉടുവളില്ലാതിരിക്കൽ, താമസിക്കാൻ വീടില്ലാതിരിക്കൽ, ഇങ്ങനത്തേതായിരിക്കുന്ന ബുദ്ധിമുട്ട് ഞെരുക്കങ്ങൾ സഹിച്ചുകൊണ്ടാണ് ആ ഇസ്ലാമിയത്തിൻ്റെ തലപ്പത്തുള്ളതായിരിക്കുന്ന സഹാബാക്കളായ മഹന്മാർ പരിശുദ്ധ ഇസ്ലാമിനെ കെട്ടിപ്പടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത്രയും കാലയളവിൽ നമ്മുടെ ഈ കാലത്ത് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളോ ഞെരുക്കങ്ങളോ ആലോചിച്ചാൽ കാര്യമായിട്ടൊന്നും പറയാനില്ല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമുദായത്തിനോട് പരിശുദ്ധ ഖുർആൻ മുഖേന ഉപദേശിച്ചു, വമൻ യുത്തില്ലാഹ വറസൂല ഫൗലായിക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൽ നബിയീന വസിദ്ദീഖീന വശുഹദായി വസ്വാലിഹീൻ. അള്ളാഹുവിനേക്ക് വഴിപ്പെടണം എന്നൊരാൾ ഉദ്ദേശിച്ചാൽ അള്ളാഹുവിൻ്റെ റസൂലിലേക്കും വഴിപ്പെട്ടുങ്ങാണ്ട് പ്രവർത്തിക്കണം, ഒരു സാലിഹായ മനുഷ്യനാവണം, പരലോകത്ത് രക്ഷപ്പെട്ടണം എന്ന ഉദ്ദേശപ്രകാരം ഒരാൾ വഴിപ്പെട്ട് പ്രവർത്തിക്കണം എന്ന് ഉദ്ദേശിച്ചാൽ ഫൗലായിക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഭൂമിൻ്റെ മുകളിൽ ഞെളുമത്ത് ചെയ്തു കൊടുത്തതായിരിക്കുന്ന മഹന്മാർ, ആ മഹന്മാരുടെ പ്രവർത്തനം എങ്ങനെയാണ്, ഏതെല്ലാം കഷ്ടപ്പാട് ബുദ്ധിമുട്ടുകൾ അവർ സഹിച്ചു എന്നുള്ള കാര്യങ്ങൾ ശരിക്കും ആലോചിക്കണം. ഒമയ്യത്തിലില്ലാഹ വറസൂല ഫൗലായിക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അള്ളാഹുവിനേക്കും റസൂലിനേക്കും വഴിപ്പെട്ട് പ്രവർത്തിക്കണം എന്നുദ്ദേശിച്ചാൽ അള്ളാഹു ഞെളുമത്ത് ചെയ്തു കൊടുത്ത മഹന്മാരെ കൂടെ നിലകൊണ്ടോട്ടെ. അള്ളാഹു ഞെളുമത്ത് ചെയ്തു കൊടുത്ത
മഹന്മാർ ആരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമാക്കുന്നു. മിനൽ നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ, അമ്പിയാക്കന്മാരാണ്, സിദ്ദീഖീങ്ങളായ മഹന്മാരാണ്, ശുഹദാക്കളായ മഹന്മാരാണ്, സ്വാലിഹീങ്ങളായ മഹന്മാരാണ്. ഇവർ കഴിഞ്ഞുപോയ കാലങ്ങളിൽ പല നാടുകളിലും ഇവർ പ്രവർത്തിച്ചിട്ടുണ്ട്, ഇവരുണ്ടായിട്ടുണ്ട്. ഇവരെ ചരിത്ര ഗ്രന്ഥങ്ങൾ എന്താണെന്ന് അന്വേഷിച്ചു കുറിച്ച് അവരുടെ നടപടിക്രമം എന്തായിരുന്നു, അവരെന്താണ് ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിച്ചത്, ആ മാതൃക ശരിക്കും അന്വേഷണം ചെയ്ത് മനസ്സിലാക്കി അതുപോലെ ബഹുമാനപ്പെട്ട മനുഷ്യന്മാർ, മുഅ്മിനീങ്ങളായ ആളുകൾ പ്രവർത്തിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ അറിയിച്ചു. ഈ ഒരു നടപടിക്രമമാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽക്ക് പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത്. ആ പ്രവർത്തകന്മാരായിരിക്കുന്ന ആൾക്കാർ ഭൂരിപക്ഷം സ്വാലിഹീങ്ങളായ മഹന്മാരായിരിക്കും. ഏത് നാടുകളിലും ഉണ്ടായിരിക്കും ആലിമീങ്ങൾ, അഖിലു ബൈത്തുകൾ, സാദാത്തീങ്ങൾ. അവരുടെ നടപടിക്രമം എന്തായിരിക്കും? അവർ ഫിത്നക്കോ വയക്കുവക്കാണത്തിനോ ജനങ്ങളടിയിൽ യാതൊന്നും അവർ വലിച്ചിട്ടില്ല. ജനങ്ങൾക്ക് നല്ലതായ പ്രവർത്തനങ്ങൾ മാതൃകയാക്കി കാട്ടിക്കൊടുത്ത് നല്ല വഴിക്ക് സമുദായത്തിനെ നയിക്കുന്ന ആ മഹന്മാരാണ് ഔലായിക മഅല്ലദീന അന്നമല്ലാഹു അലൈഹിം, അല്ലാഹു നിഅമത്ത് ചെയ്തു കൊടുത്ത മഹന്മാർ, നബിമാർ, സ്വാലിഹീങ്ങൾ, സിദ്ദീഖീങ്ങൾ, സുഹദാക്കൾ. ഇങ്ങനത്തെ മഹത്വക്കളായ ആളുകൾ പല നാടുകളിലും പഴമകാലങ്ങളിലും കഴിഞ്ഞുപോയിട്ടുണ്ട്. അവരുടെ ചരിത്രങ്ങളും പ്രവർത്തനങ്ങളും റെക്കോർഡ് മുഖേന പലതുമുണ്ട്. അത് വായിച്ചു പഠിച്ച് അവരുടെ മാതൃക കൈക്കൊള്ളുക. ഇതാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ മുഖേന സമുദായത്തിന് ഉപദേശിച്ചത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് ഈ ദീനുൽ ഇസ്ലാമിനെ നിലനിർത്താൻ വേണ്ടി രാവും പകലും ഇല്ലാതെ കണ്ട്, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, ശരിയായ നിലക്ക് താമസിക്കാൻ വീടില്ലാതെ എത്രയോ നിലക്ക് അവർ കഷ്ടപ്പെട്ടുകൊണ്ടാണ് ആ സഹാബാക്കൾ പരിശുദ്ധ ദീന ഉയർത്തിയത്. നമ്മുടെ ഈ കാലത്ത് ദീനുൽ ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കാൻ, അതിന് സഹായ സഹകരണങ്ങൾ ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടും പ്രശ്നവും ഇല്ലാത്തതായ കാലഘട്ടമാണ് എന്നാണ് മനസ്സിലാകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന പല നാടുകളിലും പരിശുദ്ധ ഇസ്ലാം ആ കാലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ആ ഇസ്ലാം എത്തിച്ചേർന്ന സ്ഥലങ്ങളിൽ മുഴുവനും ബഹുമാനപ്പെട്ട മുസ്ലിമീങ്ങളുടെ വിശ്വാസാചാരങ്ങൾ ഉടനെ കൈക്കൊണ്ട് പ്രവർത്തിക്കുക, ആ മഹല്ലുകൾ മുസ്ലിമാവുക, ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുക. ഇങ്ങനെയാണ് പരിശുദ്ധ ഇസ്ലാമിന് പുഷ്ടി കിട്ടിയിട്ടുള്ളത്. ചെറുപ്പത്തിലുണ്ടാകുന്ന മക്കളെ പരിശുദ്ധ ഇസ്ലാമിൽ വളർത്തിയുണ്ടാക്കണം. എന്നെങ്കിലേ കാലാവസാനം വരെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളും പ്രവർത്തനങ്ങളും ശരിയായ നിലക്ക് നിലനിൽക്കുകയുള്ളൂ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് ഉപദേശിച്ചു, ലാ തുശ്രിക് ബില്ലാഹി ശൈഅ വ ഇൻ ഹുരിക്ത ഔ ഖുതിൽത, അല്ലാഹു തആലനെ കൊണ്ട് നിങ്ങൾ ശിർക്ക് വെക്കരുത്. ശിർക്ക് എന്ന് പറഞ്ഞതായിരിക്കുന്ന പ്രസ്ഥാനമാണ് ഇവിടെ ആ ഭൂമിലോകത്തുണ്ടായിരുന്നത്. അത് പറ്റേ തുടച്ചു നീക്കുക എന്നതായിരിക്കുന്ന പ്രവർത്തനമായിരുന്നു എൻ്റെ പ്രവർത്തനം. ആ പ്രവർത്തനം ഞാനും എൻ്റെ സ്വഹാബാക്കളും യുദ്ധം ചെയ്തിട്ടും ജനങ്ങളെ വിളിച്ചിരുത്തി ഉപദേശിച്ചിട്ടും മദ്യസംസാരം നടത്തിയിട്ടും പല വിധേനയും ആ ശിർക്ക് പ്രസ്ഥാനം നാട് വിട്ടുപോയി. പരിശുദ്ധ ജസീറത്തുൽ അറബിൽ നിന്ന് ശിർക്ക് എന്ന് പറഞ്ഞതായിരിക്കുന്ന പ്രസ്ഥാനം പറ്റ നാട് വിട്ട് കടന്നു. ലാ തുശ്രിക് ബില്ലാഹി ശൈഅ, അല്ലാഹു തആലാന്റെ കൂടെ ഒരു വിഷയത്തിലും പങ്കു ചേർക്കരുത്. വയിൻ ഹുരിയക്ത ഔ ഖുതിൽത, നിന്നെ കൊല്ലപ്പെട്ടാലും ശരി, തീയിലിട്ട് കരിച്ചാലും ശരി, എന്നാലും മുസ്ലിമായിരിക്കുന്ന മനുഷ്യൻ ശിർക്ക് എന്ന് പറഞ്ഞതായിരിക്കുന്ന ആ പ്രസ്ഥാനത്തിലേക്ക് പോകരുത്. ഇജ് മുസ്ലിമായി നിലകൊള്ളുകയാണോ എന്നാൽ എന്നെ ശരിക്കും തീ കൊടുത്ത് കരിക്കും, അതല്ലെങ്കിൽ എന്നെ കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പരിശുദ്ധ ഈമാൻ കൈവിട്ടു പോകരുത്.
ഒയ്യും കുത്തിരുത്ത അന്നെ തീയിലിട്ട് കടിച്ചാലും കൊല്ലപ്പെട്ടാലും ആ പെണ്ണ് എനിക്ക് ചുക്കില്ല എന്നവർ ഉപദേശിച്ചു കഴിഞ്ഞാൽ ഉടനെ സ്വീകരിച്ചോ എൻ്റെ സ്വത്ത് മുതലുകളെ കൊണ്ടിടക്കുന്നതിൽ നിന്ന് ജൈവായി കാണാം അതെനിക്ക് ഗുണമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ഉപദേശിച്ചിട്ടുണ്ടെങ്കിൽ മുത്തഅമ്മിതൻ മനഃപൂർവമായിട്ട് നമസ്കാരത്തിന് ഒഴിവാക്കരുത് ഒരൊറ്റ വക്കത്ത് നിസ്കാരം പോലും ഒഴിവാക്കരുത് നിസ്കാരം എന്ന് പറഞ്ഞത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ നെടുന്തൂണാണ് എൻ്റെ സ്ഥിതി മോശമാണ് അള്ളാഹു സുഖകാരോഹത്തായാലെ വറുക്കത്തും വഴമ്പത്തും ഓൻ ഇല്ലെന്നെടുത്ത് കളയും ഓൻ തമ്മാടിയായിട്ട് കോലപ്പെടും അതുകൊണ്ട് ആ നിസ്കാരത്തിന് നിസ്കാരം ഒഴിവാക്കൽ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കുള്ളതായിരിക്കുന്ന തലയാണ് മർമ്മ പ്രധാനമായ കാര്യമാണ് കുടിക്കരുത് വൈനഹു റൗസു കുല്ലി ഹത്തിയത്തിൻ എല്ലാ തെറ്റുകുറ്റങ്ങളുടെയും തല പേരുകളും അതിൽ കിട്ടുന്നാണ്ട് ആളുകൾ എന്നെ വശീകരിക്കും അത് ഈ മുസ്ലിം സമുദായത്തിന് യോജിപ്പുള്ളതല്ല അതേപ്രകാരം തന്നെ എൻ്റെ മക്കളെ അതല്ല ഞാൻ സംഗതി മോശമാണ് എന്ന് ചിന്തിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹുവതആല ദീനുൽ ഇസ്ലാമിനൊക്കെ ഹിദമത്തെടുത്ത് ഉമ്മ വാപ്പാർക്ക് വൈപ്പട്ടം കൊണ്ട് സന്താന പരമ്പരകളെ വളർത്തി ഉണ്ടാക്കി ഈ മാവിട്ടി മരിച്ചു പോകുന്നതായ ആ സാലിഹ്യങ്ങളായ മഹന്മാരുടെ കൂട്ടത്തിൽ നമ്മളെയും നമുക്ക് വേണ്ടപ്പെട്ട ആളുകളെയും അള്ളാഹു സുബ്ഹാനഹുവതആല ആക്കി തീർക്കട്ടെ അള്ളാഹു സുബ്ഹാനഹുവതആല ജന്നത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിത്തരട്ടെ സാലിഹായ അമലുകൾ ചെയ്യാനുള്ളതായ തൗഫീഖും മനസ്ഥിതിയും അള്ളാഹു സുബ്ഹാനഹുവതആല നമ്മളിൽ നിലനിർത്തട്ടെ ഐക്യത്തോടുകൂടെ ജീവിക്കാനുള്ളതായിരിക്കുന്ന ആ സന്മനസ് അള്ളാഹു സുബ്ഹാനഹുവതആല നമ്മൾക്ക് ദാനമായി തരുമാറാവട്ടെ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وجمع بيننا وبين جناتك النعيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا ارحم الراحمين وصلى الله على سيدنا محمد وآله وصحبه اجمعين والحمد لله رب العالمين السلام عليكم كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور لتبلون في أموالكم وأنفسكم ولتسمعن من الذين أوتوا الكتاب من قبلكم ومن الذين أشركوا أذى كثيرا 1961-ൽ രണ്ടാം റാങ്കോടെ ബാക്കവി ബിരുദം നേടി പുറത്തിറങ്ങി അതേ വർഷം തന്നെ ദർസധ്യാപനവും തുടങ്ങി പിന്നെ 51 നിരന്തരമായ ദർസ് ജീവിതമായിരുന്നു അരീക്കോട് വലിയ ജുമാഅത്ത് പള്ളിയിലായിരുന്നു ആദ്യ ദർസ് 1963-ൽ സമസ്ത മുഷാവറ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു ഇന്ന് സമസ്തയിൽ ഏറ്റവും പഴക്കമുള്ള മുഷാവറ അംഗം അദ്ദേഹമായിരുന്നു 1993-ലാണ് ജാമിയ നൂരിയയിൽ അധ്യാപകനായി വിജ്ഞാനത്തിൻ്റെ വിഹായസിലേക്ക് കാലെടുത്തു വെച്ചത് 19 മരണം വരെ അവിടെ മുദരിസായി തുടർന്നു ഇതിനിടെ 2001-ൽ സെപ്റ്റംബർ 8 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡൻ്റായ അദ്ദേഹം സംസ്ഥാനത്തെ ഏറ്റവും വലിയ പണ്ഡിതസഭയുടെയും കീഴ്ഘടകങ്ങളുടെയും അമരക്കാരനായി മതകാര്യങ്ങളിൽ കാർക്കശ്യം പുലർത്തിയ മതപണ്ഡിതനായിരുന്നിട്ടുകൂടി മക്കൾക്ക് മതേതര വിദ്യാഭ്യാസം കൂടി നൽകാൻ അദ്ദേഹം തയ്യാറായി അഭിഭാഷകനായ മൂത്ത മകൻ അയ്യൂബ് മലപ്പുറം നഗരസഭാ കൗൺസിലറായിരുന്നു തിങ്കളാഴ്ച പകൽ 1 അപ്പോഴാണ് മുസ്ലിം കേരളം ആ ദുഃഖാർദ്രമായ വാർത്ത കേട്ടത് തങ്ങളുടെ ആത്മീയ നായകനും പണ്ഡിത തറവാട്ടിലെ കുലപതിയുമായ ഷെയ്ഖുന കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ വഫാത്തായിരിക്കുന്നു ജീവിതത്തിൻ്റെ പല വഴികളിലേക്ക് തിരിഞ്ഞ അനേകായിരങ്ങൾ അവിശ്വസനീയമായ ഈ വാർത്ത കേട്ട് ഒരു നിമിഷം നിശ്ചലമായി പിന്നെ
മുഴുവൻ വഴികളും ഒരേയൊരു കേന്ദ്രത്തിലേക്ക് കുതിച്ചു, മലപ്പുറം കാളമ്പടിയിലേക്ക്. മഹാനായ കാളമ്പടി മുഹമ്മദ് മുസ്ലിയാരുടെ പെട്ടെന്നുള്ള മരണം മുസ്ലിം കേരളത്തെ അക്ഷരാർത്ഥത്തിൽ തന്നെ ദുഃഖത്തിലാഴ്ത്തി. മരണവാർത്ത അറിഞ്ഞതു മുതൽ ജനങ്ങൾ കാളമ്പാടിയിലേക്ക് ഒഴുകുകയായിരുന്നു. ദൂരെ ദിക്കുകളിൽ നിന്ന് പോലും അർദ്ധരാത്രിയിലും ജനം ഒഴുകിക്കൊണ്ടിരുന്നു. പട്ടിക്കാടും പിന്നീട് കാളമ്പാടിയിലും ജനാസ സന്ദർശിക്കാനെത്തിയ ജനലക്ഷങ്ങളെ നിയന്ത്രിക്കാൻ പോലീസും വളണ്ടിയർമാരും കഠിനാധ്വാനം തന്നെ ചെയ്യേണ്ടി വന്നു. പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ നിന്ന് പ്രിയപ്പെട്ട നേതാവിൻ്റെ ജനാസ കാളമ്പാടിയിലെ ഗ്രാമവിശുദ്ധിയിലേക്ക് കടന്നു വരുമ്പോൾ വിതുമ്പുന്ന ഹൃദയത്തോടെ അനേകായിരങ്ങൾ കാത്തുനിൽപ്പുണ്ടായിരുന്നു. തെങ്ങും കവുങ്ങും നിറഞ്ഞ ആ ഗ്രാമവിശുദ്ധിയുടെ നിറവിലൂടെ, ഒരു ഓട്ടോറിക്ഷയ്ക്ക് പോലും കടന്നു വരാൻ വഴിയില്ലാത്ത ആ ഗ്രാമപാതയിലൂടെ പ്രിയങ്കരനായ നേതാവിൻ്റെ ജനാസ കടന്നു വരുന്നത് വിങ്ങിപ്പൊട്ടുന്ന ഹൃദയത്തോടെയാണ് വിശ്വാസി സമൂഹം നോക്കി നിന്നത്. ആഡംബരത്തിൻ്റെ തലയെടുപ്പില്ലാതെ വളരെ ചെറിയൊരു വീടിൻ്റെ അകത്തളത്തിലേക്ക് ആ പ്രിയങ്കരനായ നേതാവിൻ്റെ ജനാസ കടന്നു വരുമ്പോൾ 10,000 തിങ്ങി നിറഞ്ഞ ആ പ്രദേശത്തിന് അതുൾക്കൊള്ളുന്നതിനുമപ്പുറമായിരുന്നു തങ്ങളുടെ പ്രിയങ്കരനായ നേതാവിനെ, പ്രിയപ്പെട്ട ഉസ്താദിനെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള വെമ്പലോടെ കാളമ്പാടിയിലേക്കുള്ള വഴിത്താരകൾ ജനസാഗരമായി. അർദ്ധരാത്രിയിലും കിലോമീറ്ററുകൾക്കപ്പുറത്തേക്ക് തങ്ങളുടെ നേതാവിനെ കാണാനുള്ള പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങളുടെ, സംഘടനാ പ്രവർത്തകരുടെ നീണ്ട നിര കാണാമായിരുന്നു. കോട്ടുമല ഇസ്ലാമിക് കോംപ്ലക്സിൻ്റെ കവാടം കടന്ന് പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിലുള്ള ആംബുലൻസിൽ പ്രിയങ്കരനായ ഉസ്താദിൻ്റെ ജനാസ വരുന്നത് കാത്തുനിന്ന ജനാവലിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുകയായിരുന്നു. ഇസ്ലാമിക് കോംപ്ലക്സിൻ്റെ തിരുമുറ്റത്ത് പ്രിയങ്കരനായ മുസ്ലിം കൈരളിയുടെ പ്രിയങ്കരനായ നേതാവ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ജനാസ നമസ്കാരത്തിൽ 10,000 പങ്കെടുത്തത്. പ്രിയങ്കരനായ ഉസ്താദിൻ്റെ വഫാത്തിന് ശേഷം പട്ടിക്കാട് ജാമിഅ നൂരിയ മുതൽ ഇന്ന് രാവിലെ 9 കോട്ടുമല കോംപ്ലക്സിൻ്റെ തിരുമുറ്റത്ത് വച്ച് മയ്യിത്ത് നമസ്കാരം നടക്കുമ്പോൾ, ഇതിനകം ജനലക്ഷങ്ങളാണ് വിവിധ സമയങ്ങളിലായി നടന്ന മയ്യിത്ത് നമസ്കാരത്തിൽ പങ്കെടുത്തത്. ഒടുവിൽ 9 ബഹുമാന്യനായ സയ്യിദ് മുത്തുക്കോയ ജഫ്രി തങ്ങളുടെ നേതൃത്വത്തിൽ ജനാസ നമസ്കാരം നടന്നു. കാളമ്പാടി ജുമാ മസ്ജിദിൻ്റെ ഖബർസ്ഥാനിലേക്ക് ഓർമ്മയായി അവശേഷിക്കുമ്പോൾ വരും തലമുറയ്ക്ക് ലാളിത്യത്തിൻ്റെ പ്രതീകമായി മനസ്സിലെന്നും സൂക്ഷിക്കാൻ തെളിമയാർന്ന ജീവിത വിശുദ്ധിയുമായി ഓർമ്മയിലേക്ക് പ്രിയങ്കരനായ ഉസ്താദ് എന്നും നമ്മുടെ മനസ്സിൽ മായാത്ത ഓർമ്മയായി നിലകൊള്ളുന്നു. ലളിത ജീവിതത്തിൻ്റെ പാഠഭാഗങ്ങൾ നൽകിയ ഉസ്താദ് ഓർമ്മയിലേക്കാകുമ്പോൾ നമുക്ക് ഹൃദയം നൊന്ന് പ്രാർത്ഥിക്കാം. അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹുമ്മ ഗഫിർ ലഹു.